ഇന്നത്തെ ഈ ആരോഗ്യം എപ്പിസോഡിൽ നമ്മൾ ഈ കാലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ പ്രോബ്ലം വരുന്ന പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും, പെരിഫറൽ വാസ്കുലർ ഡിസീസ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ പി പി മുഹമ്മദ് മുസ്തഫ, കോഴിക്കോട്ടെ മെട്രോമെഡ് ഇന്റർനാഷണൽ കാർഡിയക് സെൻ്ററിലെ ചീഫ് കാർഡിയോളജിസ്റ്റാണ്. ഇന്ന് എന്നോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ ഇവിടെ എത്തിയിട്ടുള്ളത് മെട്രോമെഡിലെ തന്നെ മറ്റൊരു കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ആയ, അദ്ദേഹം കൺസൾട്ടൻറ്റ് കാർഡിയോളജിസ്റ്റ് ആൻഡ് പെരിഫറൽ ഇൻ്റർവെൻഷനിസ്റ്റും കൂടിയാണ്, ഡോക്ടർ അശ്വിൻ ആണ്. ഡോക്ടർ അശ്വിൻ ആക്ച്വലി ഈസ് എ കാർഡിയോളജിസ്റ്റ്, ബട്ട് ഹി ഹാസ് എ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് ഇൻ പെരിഫറൽ വാസ്കുലർ ഡിസീസ്. അദ്ദേഹത്തിന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മുടെ മെട്രോയിൽ തന്നെ ഒരുപാട് ആളുകളുടെ കാലിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ ബ്ലോക്കുകളൊക്കെ കറക്റ്റ് ചെയ്ത അനുഭവമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തോട് നമുക്ക് കൂടുതലായിട്ട് അതിനെക്കുറിച്ച് ചോദിച്ചറിയാം. ഡോക്ടർ അശ്വിൻ, നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിൽ ഈ ഏത് രോഗികൾക്കാണ് ഇങ്ങനെ കാലിലേക്കുള്ള ഈ രക്തോട്ടത്തിൻ്റെ പ്രോബ്ലം അധികമായി കണ്ടുവരുന്നത്? ഏറ്റവും കൂടുതൽ ഈ അസുഖം കണ്ടുവരുന്നത് ഷുഗറുള്ളവർക്കും പിന്നെ സ്മോക്കിംഗ്, അതായത് ഡയബറ്റിക്സ് ആൻഡ് സ്മോക്കേഴ്സ്, അവരിലാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കാലിലെ രക്തക്കുഴലിൽ ബ്ലോക്കേജ് കണ്ടുവരുന്നത്. അതുപോലെ ബ്ലഡ് പ്രഷർ, അമിത കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്കും ഇത് കാണാം. പക്ഷേ ഏറ്റവും കൂടുതൽ ഇൻസിഡൻസ് ഉണ്ടാവുന്നത് സ്മോക്കേഴ്സ് ആൻഡ് ഡയബറ്റിക്സിലാണ്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഡയബറ്റിക് പേഷ്യൻസ്, നമ്മൾ പൊതുവെ പറയാറുണ്ട് ഈ ഡയബറ്റിക് പേഷ്യൻസ് അവരുടെ കാലുകളെ കൃഷ്ണമണി പോലെ നോക്കണമെന്ന് പറയും. കാരണം അവർക്ക് എന്തെങ്കിലും കാലിലൊരു മുറിവോ മറ്റോ പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാനുള്ള താമസം വന്ന് അവസാനം കാലിൻ്റെ വിരലോ അല്ലെങ്കിൽ കാലും തന്നെ മുറിച്ചൊഴിവാക്കേണ്ട ഒരു സിറ്റുവേഷൻ വരാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങളുടെ അനുഭവത്തിൽ അത്തരം ഒരു കാലിൻ്റെ വിരലോ അല്ലെങ്കിൽ പാദം മൊത്തമായിട്ട് മുറിച്ചൊഴിവാക്കേണ്ട പല കേസുകളും ഒരുപക്ഷെ നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അത് നിങ്ങൾ എങ്ങനെയാണ് അത്തരം ഒരു സർജറിയെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക? ഡെഫിനറ്റ്ലി ഈ പേഷ്യൻസ് ഏറ്റവും മേജർ പ്രശ്നം ഇവർക്കുള്ളത് ഇവർക്ക് പെയിൻ അറിയില്ല എന്നുള്ളൊരു കാര്യമാണ്. ഡയബറ്റീസിൽ പെയിൻ സെൻസേഷൻ ഇസ് ലോസ്റ്റ്. അപ്പം ചെറിയൊരു മുറിവ് വെച്ചായിരിക്കും തുടങ്ങുക, അത് പലപ്പോഴും അവർ കാണില്ല. അപ്പം അതൊക്കെ അത് കൂടി കൂടി വന്ന് പഴുപ്പാവുകയും മേളിലോട്ട് അത് പഴുപ്പ് കയറുമ്പോഴാണ് അവർ അത് നോട്ടീസ് തന്നെ ചെയ്യുക. അപ്പം ഇത്തരം പേഷ്യൻസ് മുറിവ് ഉണങ്ങാതിരുന്നു കഴിഞ്ഞാൽ ഉടനെ അതൊരു അലാമിംഗ് സിംറ്റം ആക്കി എടുത്ത് ഉടനെ ഒരു മെഡിക്കൽ അറ്റൻഷൻ എടുക്കേണ്ടതാണ്. ഡെഫിനറ്റ്ലി ഡയബറ്റിക്സ് ആണെങ്കിൽ എല്ലാ ദിവസവും അവരുടെ കാലുകൾ നോക്കണം. ഒരു ചെറിയ ഒരു മുറിവ് പോലെ ഉണ്ടായാലും അത് വളരെ ക്ലീൻ ചെയ്ത് ആന്റിബയോട്ടിക്കിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അത് റെഗുലർലി നോക്കിക്കൊണ്ടിരിക്കണം. അത് മോശമാകുകയാണെന്ന് കാണുമ്പം അപ്പം തന്നെ അറ്റ് ദ ഏർലിയസ്റ്റ് ഡോക്ടറിന്റെ അടുത്ത് പോകണം. ഇനിയിപ്പം ഇത്തരം പേഷ്യൻസിന് ഇപ്പൊ കാലിലേക്കുള്ള രക്തോട്ടം കുറവുണ്ട് എന്ന് ഇപ്പൊ ഒരു ഡോക്ടർ എന്നുള്ള നിലക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ഒരു ക്ലിനിക്കൽ എക്സാമിനേഷനിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. വലിയ സ്കാനൊന്നും ആവശ്യമില്ലാതെ തന്നെ ഡോക്ടർക്ക് അത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. പക്ഷെ രോഗിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കാലിലേക്കുള്ള രക്തോട്ടം കുറവാണ് എന്ന് എങ്ങനെയാണ് മനസ്സിലാവുക? കൂടുതലും ആൾക്കാരിൽ ഉണ്ടാവുന്ന സിംറ്റംസ് ഒരെണ്ണം നടക്കുമ്പം കാലിലുള്ള കഴപ്പ്, അതായത് ഒരു കയറ്റം കയറുമ്പോഴായിരിക്കും തുടക്കത്തിൽ. കയറ്റം കയറുമ്പം തൊട അല്ലെങ്കിൽ താഴോട്ട് ഒരു വലിച്ചിൽ പോലെ കടച്ചിൽ പോലെ അത് നിൽക്കുമ്പോൾ അത് മാറുക, പിന്നെയും നടക്കാൻ തുടങ്ങുമ്പം പിന്നെയും അത് തുടങ്ങുക. അതാണ് പതുക്കെ വരുന്ന ബ്ലോക്കേജ് ആണെങ്കിൽ അങ്ങനെയായിരിക്കും. ചിലവരിലും പല അസുഖങ്ങളും കൊണ്ട് പെട്ടെന്നൊരു കാലിൽ വേദന, അനക്കാൻ പറ്റാത്തൊരവസ്ഥ, കാല് തണുത്തു പോവാ, ഇതൊക്കെ പെട്ടെന്നൊരു അത് വളരെ ഡേഞ്ചറസും വളരെ എമർജൻസി ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മുടെ ഒരു അനുഭവത്തിൽ ഇത്തരം കേസുകൾ ഇപ്പോൾ ഈ കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കോവിഡ് ഒരു ത്രോംബോസിസ് അല്ലെങ്കിൽ ബ്ലഡ് ക്ലോട്ടിംഗ് ഉണ്ടാക്കുന്ന ഒരു രോഗം കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അനുഭവത്തിൽ ഇവിടെ മെട്രോമെഡ് കാർഡിയക് സെന്ററിൽ ഒരുപാട് കേസസ് നമുക്ക് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റീസ് ഇത്തരം കേസസിന് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മറ്റൊന്ന്, ഈ പ്രൊസീജർ എങ്ങനെയാണ് ചെയ്യുന്നത്? പേഷ്യന്റിന് വലിയ അനസ്തീഷ്യ ആവശ്യമുണ്ടോ, വലിയ സർജറി എങ്ങനെയാണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോഴും ഒരു പ്രൊസീജറിനെ പറ്റി പേഷ്യന്റ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഡെഫിനറ്റ്ലി ഒരു ദിവസം അഡ്മിഷൻ വേണ്ടി വരും. പക്ഷെ ഇതിന് മേജർ ആയിട്ടുള്ള ഒരു അനസ്തീസിയോ അങ്ങനെ ഒരു ആവശ്യമില്ല. ലോക്കൽ അനസ്തീസിയ, അതായത് നമ്മളൊരു ട്യൂബ് ഇടാൻ വേണ്ടി കുത്തുന്ന സ്ഥലം മാത്രം നമുക്ക് തരിപ്പിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇത് ഏകദേശം നമ്മുടെ സാധാരണ ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന അതേ മെത്തേഡിലാണ് ഇത് ചെയ്യുന്നത്. അതെ, ഡെഫിനറ്റ്ലി നമ്മൾ ഹാർട്ടിന്റെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന പോലെ സെയിം പ്രിക്കോഷൻസും ആണ്, സെയിം അപ്രോച്ച് ആണ്. നമ്മൾ വെസൽസ് മാത്രം ഹാർട്ടിന് പകരം കാലിലേക്കുള്ള കുഴലുകൾ തുറക്കുന്നുണ്ട്. കാർഡിയോളജിസ്റ്റ് സാധാരണ അവർ ഹാർട്ടിന്റെ അകത്തുള്ള ബ്ലോക്കുകളാണ് തുറക്കാറ്, പക്ഷേ പെരിഫറൽ ഇന്റർവെൻഷനിസ്റ്റ് ആകുമ്പോൾ അത് മറ്റ് സ്ഥലങ്ങളിലുള്ള ബ്ലോക്കുകൾ തുറക്കുന്നു, അത്രമാത്രമേ വ്യത്യാസമുള്ളൂ. ഡെഫിനറ്റ്ലി. പിന്നെ അതേപോലെ മുറിവോ മറ്റോ ഒന്നും ഉണ്ടാവുകയില്ല.
ഇല്ല. അത് കാലി കൂടെ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസത്തെ റെസ്റ്റ് വേണം, അത്രേ ഉള്ളൂ. അതല്ലാതെ നമുക്ക് മെഡിസിൻസ് പോലും ഹാർട്ട് പേഷ്യൻസിന്റെ പോലെയുള്ള മെഡിസിൻസ് തന്നെയാണ്. അപ്പം കാര്യമായിട്ടുള്ള ഒരു വലിയൊരു പ്രൊസീജിയറോ അനസ്തെറ്റിസ്റ്റ് അനസ്തീസിയയുടെ ആവശ്യമോ ഇല്ല. അപ്പൊ ഒരു 24 hours പേഷ്യന്റിന് അഡ്മിറ്റ് ആയി പ്രൊസീജിയർ ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പറ്റും. ഡെഫിനറ്റ്ലി. അപ്പോ ഡോക്ടർ അശ്വിൻ, ഇപ്പോൾ ഈ പ്രൊസീജിയർ നിങ്ങൾ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ ബ്ലോക്ക് എവിടെയാണ് ഉള്ളത്, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റിൽ വ്യത്യാസമുണ്ടോ, അത് എങ്ങനെയാണ് ചെയ്യുന്നത് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഷുവർ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇതിൽ ഒരു ഗുഡ് ക്ലിനിക്കൽ എക്സാമിനേഷനാണ്. ഓക്കെ. എവിടെയും വരെ രക്തം നല്ല സ്മൂത്ത് ആയിട്ട് പോകുന്നു, എവിടെയാണ് ബ്ലോക്കേജ് ഉള്ളതെന്ന് നമ്മൾ എക്സാമിനേഷനിൽ കൂടെ മനസ്സിലാവും. നമ്മുടെ ഹാർട്ടിൽ നിന്ന് ഏറ്റവും മെയിൻ കുഴൽ രക്തം ഫുള്ള് ബോഡിയിലോട്ട് കൊണ്ടുപോകുന്ന കുഴലാണ് അയോട്ട. അത് കഴുത്തിൻ്റെ അവിടെ വളഞ്ഞിട്ട് താഴെ വയറിൻ്റെ അവിടെ വരെ ഒരു സ്ട്രെയിറ്റ് ട്യൂബ് പോലെയാണ്. അത് കഴിഞ്ഞ് രണ്ട് കാലിലോട്ട് അത് സ്പ്ലിറ്റായി പിന്നെ മുട്ടിന്റെ താഴേക്കുമൊക്കെ ചെറിയ ബ്രാഞ്ചസ് ആയിട്ട് അത് ബ്ലഡ് സപ്ലൈ ചെയ്യുന്നു. അപ്പൊ ഇതിൽ ബ്ലോക്ക് എവിടെ വേണമെങ്കിലും വരാം? ഡെഫിനറ്റ്ലി. മേളിൽ അയോട്ടയുടെ തുടക്കം തൊട്ട് അവസാനം കാലിന്റെ മുട്ടിന്റെ താഴെ വരെ എവിടെ വേണമെങ്കിലും ബ്ലോക്കേജ് വരാം. അപ്പൊ ഡോക്ടർ അശ്വിൻ, ഇപ്പൊ പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ഇത് ഏത് ലെവലിലുള്ള ബ്ലോക്കുകളും ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്? അതെ, ഏത് ലെവലിലുള്ളതും നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മള് ഒരു നോർമൽ കുഴലിലായിരിക്കും നമ്മൾ തരിപ്പിച്ച് ഒരു കീഹോൾ പ്രൊസീജിയർ വഴി ചെറിയൊരു ട്യൂബ് ഇടുക. അതിന്റെ അകത്തൂടെ ഒരു നീണ്ട ട്യൂബ്, കത്തിട്ടർ എന്ന് പറഞ്ഞ ഒരു ട്യൂബ് കൊണ്ടുപോയി നമുക്ക് ഡൈ ഇഞ്ചെക്ട് ചെയ്യുമ്പം ഏത് ലെവലിലാണ് ബ്ലോക്കേജ് എന്ന് നമുക്ക് അറിയുകയും അതിന്റെ അക്രോസ് ചെറിയൊരു വയറ് കൊണ്ടുപോയി ബലൂൺ ചെയ്യലിനാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് നല്ല റിസൾട്ട് ആണെങ്കിൽ അവിടെ വെച്ച് നിർത്താം, അല്ലെങ്കിൽ പലപ്പോഴും നമുക്ക് സ്റ്റെൻഡിങ്ങിന്റെ ആവശ്യം വരും. അത് അയോട്ട എന്ന് പറഞ്ഞ മെയിൻ കുഴലിലായിക്കോട്ടെ, ഇലിയാക് ആർട്ടറി എന്ന് പറഞ്ഞ കാലിലോട്ടുള്ള മെയിൻ കുഴലിലായിക്കോട്ടെ, സൂപ്പർഫിഷ്യൽ ഫെമറൽ ആർട്ടറി എന്ന് പറഞ്ഞ തൊടയിലുള്ള ആർട്ടറിയിലായിക്കോട്ടെ, ഈ മെയിൻ ആർട്ടറീസിലൊക്കെ പലപ്പോഴും സ്റ്റെൻഡിന്റെ ആവശ്യം വരാറുണ്ട്. മുട്ടിന്റെ താഴെയാണെങ്കിൽ നമ്മൾ മിക്കവാറും അതിന് ബലൂണിങ് വെച്ച് നിർത്തുകയും പിന്നെ മെഡിസിൻസ് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. അപ്പൊ നിങ്ങളുടെ അനുഭവത്തിൽ ഇപ്പോ ഈ അക്യൂട്ട് ലിംബ് ഇസ്കീമിയൊക്കെ ഇത്തരം പ്രൊസീജിയർ ചെയ്തിട്ട് സർജറി ഇല്ലാതെ ഒഴിവാക്കാൻ പറ്റാറുണ്ടോ? ഡെഫിനറ്റ്ലി. ഈ കോവിഡ് കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു മെയിൻ പ്രശ്നമാണ് ഈ അക്യൂട്ട് ലിംബ് ഇസ്കീമിയ. അതല്ലാതെ ഹാർട്ടിന്റെ അസുഖം ഉള്ളവർക്കും ഹാർട്ടിന്റെ അകത്ത് ക്ലോട്ട് ഉണ്ടാവുക, അത് കാലിലേക്ക് പോവുക, പെട്ടെന്ന് ഒരു കുഴൽ അടയുന്നതിനാണ് ഈ നമ്മൾ അക്യൂട്ട് ലിംബ് ഇസ്കീമിയ എന്ന് പറയുന്നത്. ടൈമാണ് ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ്. നമ്മൾ ഹാർട്ടിന്റെ അറ്റാക്ക് പോലെ തന്നെ ഇഫ് നമുക്ക് പ്രൊസീജിയർ ചെയ്ത് ആ ബ്ലോക്കേജ് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട്, അത് 5-6 മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുവാണെങ്കിൽ അത് വളരെ എഫക്റ്റീവാണ്. അപ്പം ഹാർട്ടിന്റെ പോലെ തന്നെ ഈച്ച് സെക്കൻഡ് ഇസ് വെരി ഇമ്പോർട്ടൻ്റ്. അതുപോലെ കാലിന്റെ മസിലുകൾക്കും അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പെട്ടെന്ന് പ്രൊസീജിയർ ചെയ്യുക എന്നുള്ളത്. അപ്പം ഇതിന് മേജർ, പണ്ടൊക്കെ മേജർ ബൈപ്പാസ് ഓപ്പറേഷനോ അല്ലെങ്കിൽ കുഴല് മയക്കി കുഴല് തുറന്ന് ഉള്ള ക്ലോട്ട് മാറ്റേണ്ട ആവശ്യം വരാറുണ്ടായിരുന്നു. ഇപ്പം പക്ഷെ നമ്മളത് കീഹോൾ വഴി ചെറിയ ട്യൂബ് വഴി ബലൂൺ ചെയ്ത് ചിലപ്പം ബ്ലഡ് അലിയിക്കാനുള്ള മരുന്ന് കൊടുത്ത് നമ്മൾ പല കേസുകളും പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഈ ഹാർട്ടിന് ബൈപ്പാസ് ചെയ്യുന്നത് പോലെ തന്നെ കാലിലും ബൈപ്പാസ് ചെയ്യുക എന്നതായിരുന്നു പണ്ട് ഇതിനുണ്ടായിരുന്ന ഒരു ചികിത്സാ മെത്തേഡ്. ഇന്ന് ഓൾമോസ്റ്റ് കാലിലെ ബൈപ്പാസ് ഓൾമോസ്റ്റ് ഇല്ലാതായിരിക്കുകയാണ്. കാരണം ഒരു 99% കേസസും നമുക്കൊരു പക്ഷേ ഡോക്ടർ അശ്വിൻ ചെയ്യുന്നത് പോലെ ആൻജിയോപ്ലാസ്റ്റി വഴി ഇത്തരം കാലിന്റെ ബ്ലോക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതുമൂലം നമുക്ക് വലിയൊരു സർജറിയും കാലിലത് ഒഴിവാക്കാൻ പറ്റും. കാലിലെ ബൈപ്പാസ് പലപ്പോഴും ഒരു വലിയ സർജറി തന്നെ വേണ്ടി വരും. മുകളിൽ നിന്ന് താഴെ വരെ വരുന്ന രീതിയിലുള്ള സർജറി വേണ്ടി വരും. അത്തരം ഒരു വലിയ സർജറി ഒഴിവാക്കി വെറും താക്കോൽ ദ്വാരമല്ല ആക്ച്വലി ഒരു പിൻഹോൾ വഴി ഇത്തരം ബ്ലോക്കുകളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയത്. ഇനി മറ്റൊരു പോയിന്റ്, നമുക്കറിയാം ഈ ഡയബറ്റിക് ഫൂട്ടിന് ഇത് ഹീലാവാത്ത അൾസർ നമ്മുടെ അനുഭവത്തിൽ ഒരുപാട് കേസുകളുണ്ട്. മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ഉണങ്ങാതെ ഇങ്ങനെ മുറിവും കെട്ടി അങ്ങനെ നടക്കുന്ന കുറേ ആളുകൾക്ക് നമ്മൾ ഈ പ്രൊസീജിയർ പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് വഴി രക്തോട്ടം കൂടുകയും പെട്ടെന്ന് തന്നെ ആ മുറിവ് ഉണങ്ങിക്കിട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ എക്സ്പീരിയൻസ് ഒരുപാടുണ്ടായിട്ടുണ്ട്. ഡോക്ടർ അശ്വിൻ അത്തരം കേസുകൾ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ചില ആളുകൾക്ക് ഈ ആംബുട്ടേഷൻ്റെ ടെറിട്ടറി കുറയ്ക്കാൻ പറ്റില്ല, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? അതെ, നമുക്ക് പലപ്പോഴും നമ്മൾ ഷുഗറുള്ള പേഷ്യൻ്റ് ഒരു ചെറിയ മുറിവോ അൾസറോ വന്നാൽ അവരുടെ മെയിനായിട്ടുള്ള ധാരണ അത് ഷുഗറും കൊണ്ടാണ് വേഴ്സൺ ആവുന്നത്, ഉണങ്ങാൻ സമയമെടുക്കുന്നത് അതുകൊണ്ടാണ്. പക്ഷേ വേറൊരു മേജർ കാരണം ഷുഗർ കൊണ്ട് കാലിലെ കുഴലിലുണ്ടാവുന്ന ബ്ലോക്കേജ് കൊണ്ടാണ് ഈ ഡിസീസ് വേഴ്സൺ ചെയ്യുന്നത്. അപ്പം നമ്മളത് എത്രമാത്രം വെയിറ്റ് ചെയ്യുന്നോ അത്രയും ആ മുറിവ് മേളിലോട്ട് കയറുകയും പഴുപ്പ് കയറുകയും നമുക്ക്
കാല് മുറിക്കേണ്ട ഒരു ലെവൽ എപ്പോഴും മേളിലോട്ട് കയറി കയറി വരാം. അപ്പം നമ്മൾ ഇപ്പം പലപ്പോഴും ആൾക്കാർ പറയാറുണ്ട് ഈ കാല് മുറിക്കേണ്ടി വരുമോ, അപ്പം ചിലപ്പം മുറിവിൻ്റെ കണ്ടീഷൻ വളരെ മോശമാണെങ്കിൽ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി പറയും മുറിക്കേണ്ട ആവശ്യമുണ്ട്, വിരലായിട്ട് നമുക്ക് പക്ഷേ കുറയ്ക്കാൻ പറ്റും. ആ ബ്ലോക്കേജ് നമുക്ക് തുറന്നു കഴിഞ്ഞാൽ ആ മുറിക്കേണ്ട ഭാഗം നമുക്ക് വളരെ റിഡ്യൂസ് ചെയ്യാം. ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് മൂലം രക്തോട്ടം താഴത്തേക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ചിലപ്പോൾ കാല് തന്നെ മൊത്തം മുറിച്ചൊഴിവാക്കേണ്ട ഒരു സിറ്റുവേഷനിൽ ആളുകൾക്ക് ഒരു പക്ഷേ വിരൽ മാത്രം മുറിച്ചിട്ട് രക്ഷപ്പെടാൻ പറ്റുന്നുണ്ട്. അതും ആക്ച്വലി നമ്മൾ ഏർലി ആയിട്ട് പേഷ്യന്റ് അത് ശ്രദ്ധിക്കുകയായിരുന്നെങ്കിൽ അതിന്റെ ആംബുട്ടേഷൻ തന്നെ ഇല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്നതാണ്. പലപ്പോഴും ഹീല് ചെയ്യാത്ത മുറിവുകൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് കഴിഞ്ഞ് പല ഞങ്ങൾക്ക് പല എക്സ്പീരിയൻസിൽ പെട്ടെന്ന് ഒന്നോ രണ്ടോ ആഴ്ചയും കൊണ്ട് മുറിവ് ഉണങ്ങാൻ തുടങ്ങി, ഒരു മാസം കൊണ്ട് ഒരു മുറിവിന്റെ അടയാളം പോലും ഇല്ലാതെ ആവുകയും ചെയ്യും. ഡോക്ടർ അശ്വിൻ, പിന്നെ ഈ പ്രേക്ഷകർക്കുള്ള ഒരു ഒരു മെസ്സേജ് എന്ന നിലക്ക്, നമ്മൾ ഈ പേഷ്യൻസിന് ഒരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നതോടുകൂടി എല്ലാം കഴിഞ്ഞു, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഡെഫിനറ്റ്ലി ആൻജിയോപ്ലാസ്റ്റി പ്രൊസീജിയറിന്റെ ഒരു ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗം മാത്രമാണ്. ഡയബറ്റീസ് കൺട്രോൾ, പുകവലി ഫുള്ളായിട്ട് നിർത്തുക, അതുപോലെ ബ്ലഡ് പ്രഷർ കൺട്രോൾ, പിന്നെ പല മരുന്നുകൾ, ബ്ലഡ് അലിയിക്കുന്ന മരുന്ന്, കൊളസ്ട്രോളിൻ്റെ മരുന്ന്, അങ്ങനെയുള്ള പുതിയ മരുന്നുകളോട് കൂടെ ട്രീറ്റ്മെന്റ് ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ കൊണ്ടുപോയെങ്കിൽ മാത്രമാണ് ഇത്തരം രോഗികൾക്ക് നമുക്ക് ഒരു അവരുടെ കാലോ വിരലോ നഷ്ടപ്പെടാതെ നോക്കാൻ കഴിയുകയുള്ളൂ. ഇന്ന് പ്രമേയ രോഗികളിലും അതേപോലെ സ്മോക്കിംഗ് ആൻഡ് ഡയബറ്റീസ് രണ്ടും കൂടിയുമുള്ള ആളുകളിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ പെരിഫറൽ വാസ്കുലർ ഡിസീസ്, അഥവാ കാലിലേക്കുള്ള പാദങ്ങളിലേക്കുള്ള രക്തോട്ടത്തിൻ്റെ കുറവ്. ഇതിന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കുകയും അതിന് ഇത്തരം ചികിത്സ മൂലം നമ്മൾക്ക് കാലിൻ്റെ വിരലോ അല്ലെങ്കിൽ പാദം മൊത്തമോ നഷ്ടപ്പെടുന്നത് ഇല്ലാതാക്കുവാൻ നമ്മൾ സൂക്ഷിക്കുന്നത് മൂലം കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെസ്സേജായിട്ട് എനിക്ക് പറയാനുള്ളത്.